പ്രവാസി ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം. വിസുഫുമൻ പ്രഭാതവാർത്തകളുമായി ഷെലിൻ പൊയ്യാറ. പ്രഭാതവാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് സീപേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സും പുരുഷോത്തം കാഞ്ചി എക്സ്ചേഞ്ചും ചേർന്നാണ്. ഇന്ന് മെയ് 21 വെള്ളിയാഴ്ച. ജൂൺ മാസം മുതൽ ഒമാനിൽ ആഴ്ചയിൽ 2 ലക്ഷം ഡോസ് വീതം വാക്സിൻ ലഭ്യമാക്കുമെന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചു. വാക്സിൻ ഇറക്കുമതി തുടരുകയാണ്. ഓഗസ്റ്റ് അവസാനത്തോടെ രാജ്യത്തെ സ്വദേശികളിലും വിദേശികളിലും 30% പേർക്ക് വാക്സിൻ ലഭ്യമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. 12 തരം വിദ്യാർത്ഥികൾക്ക് വാക്സിൻ ഉറപ്പുവരുത്താൻ ആരോഗ്യമന്ത്രി രക്ഷിതാക്കളോട് ആവശ്യപ്പെട്ടു. കൂടുതൽ വാക്സിൻ ലഭ്യമാക്കുന്നതോടെ എല്ലാവരിലേക്കും വാക്സിൻ ലഭ്യമാക്കുന്നതിന് സൗകര്യമൊരുക്കുമെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. കോവിഡ് വ്യാപന സാഹചര്യം കണക്കിലെടുത്ത് കൂടുതൽ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയത് മറുവഴികളിലൂടെ എത്തിയിരുന്ന ഇന്ത്യക്കാർക്ക് തിരിച്ചടിയായി. വിവിധ രാജ്യങ്ങളിൽ ഇന്ത്യക്കാരെ വിലക്കിയതും പുതിയ ഇടത്താവളങ്ങൾ തേടാൻ പ്രവാസികളെ നിർബന്ധിതരാക്കി. ഇന്ത്യയിൽ കോവിഡ് രൂക്ഷമായ സാഹചര്യത്തിൽ ഒമാൻ, UAE തുടങ്ങിയ രാജ്യങ്ങൾ ഇന്ത്യയിൽ നിന്നുള്ള വിമാനങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ഒമാന്റെ വിലക്ക് ഇന്ത്യയിലെ പ്രവാസികൾക്ക് വലിയ ആഘാതമാണ് സൃഷ്ടിച്ചത്. അതേസമയം ഇന്ത്യയിൽ നിന്നുള്ള വിലക്ക് മറികടക്കാൻ പുതിയ മാർഗവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ചില ട്രാവൽ ഏജൻസികൾ. ഒമാനിലേക്ക് ഉസ്ബെക്കിസ്ഥാൻ വഴി യാത്രയ്ക്ക് സൗകര്യമൊരുക്കിയിരിക്കുകയാണ് ട്രാവൽ ഏജൻസികൾ. April 24 മുതലാണ് ഒമാനും ഇന്ത്യയും തമ്മിലുള്ള യാത്രാ വിമാനങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയത്. ഇതിനു പിന്നാലെ മറ്റു രാജ്യങ്ങൾ കൂടി വിലക്ക് പ്രഖ്യാപിച്ചു. ഇത് മറികടക്കുന്നതിനു വേണ്ടിയാണ് ട്രാവൽ ഏജൻസികൾ പുതിയ മാർഗവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഒമാനിൽ 802 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ കോവിഡ് കേസുകൾ 286,007 ഉയർന്നു. 11 രോഗികൾ കൂടി മരണപ്പെട്ടതോടെ ആകെ കോവിഡ് മരണം 2,239. 1.07% മരണനിരക്ക്. 775 പേർ വ്യാഴാഴ്ച രോഗമുക്തി നേടി. 1,92,973 പേരാണ് ഇതിനോടകം കോവിഡ് മുക്തി നേടിയത്. 24 മണിക്കൂറിനിടെ 67 രോഗികളെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. 664 രോഗികളാണ് നിലവിൽ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നത്. ഇതിൽ 251 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. കോവിഡ് രോഗമുക്തി നിരക്ക് 92.5% ഉയർന്നു. തൊഴിലാളികളുടെ വിസ റദ്ദാക്കുന്നതിന് തൊഴിലുടമ ഇനി വിമാനത്താവളത്തിലെത്തേണ്ടതില്ല. റോയലൊമൻ പോലീസ് തൊഴിൽ മന്ത്രാലയവുമായി സഹകരിച്ചൊരുക്കിയ ഓൺലൈൻ സംവിധാനം വഴി ഇനി ടെർമിനേഷൻ നടപടികൾ പൂർത്തിയാക്കാൻ സാധിക്കും. ഈ മാസം 23 മുതൽ പുതിയ സംവിധാനം പ്രാബല്യത്തിൽ വരും. ഞായറാഴ്ച മുതൽ വിദേശ തൊഴിലാളികളുടെ വിസ റദ്ദ് ചെയ്യുന്നതിനും ഇതുമായി ബന്ധപ്പെട്ട നടപടികൾക്കും തൊഴിലുടമയോ പ്രതിനിധിയോ വിമാനത്താവളത്തിൽ എത്തേണ്ടതില്ല. പുതിയ ഓൺലൈൻ സംവിധാനം വഴി തൊഴിലാളികളുടെ ഡിപ്പാർച്ചർ സർട്ടിഫിക്കറ്റ് തൊഴിലുടമയ്ക്ക് സ്വന്തമാക്കാൻ സാധിക്കും. പ്രവാസകാര്യ വകുപ്പിന് പുതിയ മന്ത്രി ചുമതലയേൽക്കുമ്പോൾ പ്രതീക്ഷയിൽ പ്രവാസലോകവും. കേരളത്തിന്റെ പുതിയ മന്ത്രിസഭയിൽ പ്രവാസികാര്യം, ഹജ്ജ്, ന്യൂനപക്ഷക്ഷേമം, കായികം എന്നീ വകുപ്പുകളിലാണ് താനൂരിൽ നിന്ന് വിജയിച്ച V. Abdurrahman മന്ത്രിയായി ചുമതലയേറ്റത്. അദ്ദേഹത്തിന് പ്രവാസികളുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിൽ കാര്യക്ഷമമായ ഇടപെടലുകൾ നടത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് പ്രവാസികൾ. പലസ്തീൻ ഐക്യദാർഢ്യ സംഗമം സംഘടിപ്പിച്ചുകൊണ്ട് ഒമാൻ പാലസ്തീൻ എംബസി. മസ്കറ്റിലെ എംബസി ആസ്ഥാനത്തിന് മുന്നിൽ നടന്ന സംഗമത്തിൽ 100 കണക്കിന് പേർ ഇതിൽ പങ്കെടുത്തു. പുരുഷോത്തം കാഞ്ചി എക്സ്ചേഞ്ചും ലൈഫ് ഇൻ ഒമാനും ചേർന്ന് ടാലന്റ് ഹണ്ട് സംഘടിപ്പിക്കുന്നു. ഇതിനായി 1 മിനിറ്റിൽ കൂടാത്ത വീഡിയോ അയച്ചു തരിക. talents@pkexchange.net എന്ന ഇമെയിൽ വിലാസത്തിലോ 9517-6951 എന്ന വാട്സ്ആപ്പ് നമ്പറിലേക്കോ ആണ് വീഡിയോ അയച്ചു തരേണ്ടത്. കലാകായികം, സംഗീതം, പാചകം, ഫിറ്റ്നസ്, പ്രവർത്തനം, ടിക്ടോക്ക് വീഡിയോ, ഡ്രോയിങ്, മോണോആക്ട്, മിമിക്രി തുടങ്ങി നിങ്ങളുടെ കഴിവുകൾ തെളിയിക്കുന്ന എന്തും വിഷയമാക്കാം. ഏറ്റവും കൂടുതൽ ലൈക്ക് ലഭിക്കുന്നയാൾക്ക് 500 റിയാൽ സമ്മാനമായി ലഭിക്കുമെന്ന് പുരുഷോത്തം കാഞ്ചി എക്സ്ചേഞ്ചിന്റെ ജനറൽ മാനേജർ സുബിൻ ജെയിംസ് അറിയിച്ചു. 5 പേർക്ക് പ്രോത്സാഹന സമ്മാനമായി 100 റിയാൽ വീതവും ലഭിക്കും. ഒമാനിലുള്ള എല്ലാവർക്കും ഈ മത്സരത്തിൽ പങ്കെടുക്കാം. മത്സരത്തിൽ പങ്കെടുക്കുന്നവർ പുരുഷോത്തം കാഞ്ചി എക്സ്ചേഞ്ചിന്റെ ഫേസ്ബുക്ക് പേജും ലൈക്ക് ചെയ്യണം. പ്രേംനസീർ സ്മൃതി പുരസ്കാര പ്രഖ്യാപനവും മെഹഫിൽ നൈറ്റും May 21, അതായത് ഇന്ന് വൈകിട്ട് നടക്കും. കോവിഡിന്റെ 2-ാം തരംഗത്തിൽ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടാണ് വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പ്രഥമ പ്രേംനസീർ സ്മൃതി പുരസ്കാര പ്രഖ്യാപനവും മെഹഫിൽ നൈറ്റും ഇന്ന് നടക്കുക. ബുറേമിയിലെ പ്രബലമായ ഓൺലൈൻ മാധ്യമമായ മൈക്ക് മീഡിയ ഫേസ്ബുക്കിലൂടെ ലൈവായി പരിപാടി വീക്ഷിക്കാൻ സാധിക്കും. ഒമാനിലെ കലാപ്രവർത്തന മികവും നിസ്തുലവും സ്തുത്യർഹവുമായ സേവനങ്ങളും പരിഗണിച്ച സമഗ്ര സംഭാവനയ്ക്കുള്ള അംഗീകാരമായാണ് വിവിധ കലാമേഖലകളിൽ പ്രവർത്തിക്കുന്നവരെ അവാർഡിന് പരിഗണിച്ചത്. പരിപാടിയുടെ ലിങ്ക് സ്വന്തം ഫേസ്ബുക്ക് വാളിൽ ഷെയർ ചെയ്തും കലാസാംസ്കാരിക പ്രവർത്തകർക്കും സുഹൃത്തുക്കൾക്കും അയച്ചുകൊടുത്തും പരിപാടിയുടെ സംഘാടനത്തിൽ പങ്കാളികളാകണമെന്ന് ഇസ്മയിൽ പെരിന്തൽമണ്ണയും ജാബിർ പൂവമ്പറമ്പിലും ലതീഷ് തണ്ടാശ്ശേരിയും അറിയിച്ചു. ബദർസം ആശുപത്രി ഗ്രൂപ്പ് ആരോഗ്യ മന്ത്രാലയവുമായി സഹകരിച്ച് കോർപ്പറേറ്റുകൾക്കും കമ്പനികൾക്കും വേണ്ടി കോവിഡ് വാക്സിനേഷൻ ആരംഭിക്കുന്നു. ഒമാനിലെ മുഴുവൻ പൌരന്മാർക്കും താമസക്കാർക്കും ക്രമേണ കുത്തിവയ്പ് നൽകുന്നതിനുള്ള ആരോഗ്യവകുപ്പിന്റെ പദ്ധതിയുടെ ഭാഗമായാണ് പദ്ധതി നടപ്പാക്കുക.
സൈനിക സഹകരണ കരാർ പുതുക്കിക്കൊണ്ട് ഇന്ത്യയും ഒമാനും. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് അംബാസിഡർ മുനു മഹാവർ കരാർ ഒപ്പുവച്ചു. സമുദ്ര സുരക്ഷാ മേഖലയിൽ നാവികസേനകൾ തമ്മിലുള്ള സഹകരണം ഇരു രാഷ്ട്രങ്ങളും തുടരും. ഉരുദു ഒമാന് പുതിയ സിഇഒ ആയി നൂർ അൽ സുലൈദിയെ നിയമിച്ചു. ടെലികോം മേഖലയിൽ 17 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള നൂർ അൽ സുലൈദി 2004 മുതൽ ഖത്തറിൽ ഉരുദു ഗ്രൂപ്പിന്റെ ഭാഗമാണ്. അടുത്തിടെയാണ് ഇയാൻ ഡെഞ്ച് സിഇഒ പദവിയിൽ നിന്നും പടിയിറങ്ങിയത്. പകരക്കാരനായി എത്തുന്ന നൂർ അൽ സുലൈമി കമ്പനിയുടെ ഇ കൊമേഴ്സ് റീറ്റെയിൽ മേഖലയിൽ മികച്ച പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ കാലങ്ങളിൽ കാഴ്ചവെച്ചത്. ചരിത്ര വിജയം നേടിയ LDF സർക്കാരിന്റെ മന്ത്രിസഭ അധികാരമേറ്റതിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ഒമാനിലെ ഇടതുപക്ഷ പ്രവർത്തകർ. മത്രയിൽ സുബേർ പൊന്നാനി, സെബാസ്റ്റ്യൻ ഫാസിൽ കണ്ണാടിപ്പറമ്പ്, നാസർ കണ്ണാടിപ്പറമ്പ്, ജലീൽ മത്ര, ഹാജിസ് മാഹി, നൌഫൽ മേക്കുന്ന്, ഷഫീഖ് ഇടക്കാട്, നിസാർ ലത്തീഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കോവിഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചായിരുന്നു ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. 6 ഗൾഫ് രാജ്യങ്ങളിലായി 10,000-ൽ വിദ്യാർത്ഥികൾ ഇന്ന് പുതിയ അധ്യയന വർഷത്തേക്ക് പ്രവേശിക്കും. ഇന്ന് UAE സമയം ഉച്ചയ്ക്ക് 3 ആരംഭിക്കുന്ന ഫത്ഹെ മുബാറക്കിൽ കേരള ന്യൂനപക്ഷ പ്രവാസികാര്യമന്ത്രി V.അബ്ദുറഹ്മാൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഫാത്തിഹ ചൊല്ലിക്കൊടുക്കുന്നതോടെ പഠനത്തിന് ഔപചാരിക തുടക്കമാകും. സംസ്ഥാന ചരിത്രത്തിൽ പതിവ് തെറ്റിച്ച് ജനം വീണ്ടും തെരഞ്ഞെടുത്ത. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള 2nd LDF സർക്കാർ പ്രസത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ട് അധികാരമേറ്റു. മഹാമാരിക്കാലത്ത് കർശനമായ കോവിഡ് മാനദണ്ഡങ്ങളോടെ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന ഹ്രസ്വവും പ്രൗഢവുമായ ചടങ്ങിൽ മുഖ്യമന്ത്രിയായി അധികാരമേറ്റ പിണറായി വിജയൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ചൊല്ലിക്കൊടുത്ത പ്രതിജ്ഞ സഗൌരവം ഏറ്റുചൊല്ലി. പിന്നാലെ 20 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. സർക്കാർ സേവനങ്ങൾ ഓൺലൈനായി വീട്ടുപടിക്കലെത്തുന്ന ബൃഹത് പദ്ധതി തുടങ്ങുന്നു. ഒക്ടോബർ 2 ഗാന്ധിജയന്തി ദിനത്തിൽ പദ്ധതി നിലവിൽ വരും. 15th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം ഈ മാസം 24-25 തീയതികളിൽ വിളിച്ചു ചേർക്കാൻ തീരുമാനമായി. 25 സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കും. നിലവിൽ സ്പീക്കർ സ്ഥാനത്തേക്ക് MP രാജേഷിനെ LDF പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്നത്തെ വോയിസ് ഓഫ് ഒമാൻ പ്രഭാത വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് പുരുഷോത്തം കാഞ്ചി എക്സ്ചേഞ്ചും സീപേഴ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സും ചേർന്നാണ്. സാൻഡ്വിച്ച്, ബർഗർ, ജ്യൂസ് ജോലികൾ ചെയ്യാൻ അറിയുന്ന 2 ആവശ്യപ്പെടുന്നു. ഒമാനിലുള്ളവരും വിസ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നവരുമായിരിക്കണം. അൽഖുദിലാണ് കോഫി ഷോപ്പ് ഉള്ളത്. താല്പര്യമുള്ളവർ ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 9361-5335, 9789-7959. വോയിസ് ഓഫ് ഒമാന്റെ വ്യക്തിപരിചയത്തിൽ ഇന്ന് ശ്രീജിത്താണ് അതിഥിയായി എത്തുന്നത്. ജീവീകരണ രംഗത്ത് തന്റേതായിട്ടുള്ള ചെറിയ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രീജിത്തിന്റെ വ്യക്തിപരിചയം കണ്ട് എല്ലാവരും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഉറമാനി റിയാലിന് 189.40 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ വിനിമയ നിരക്ക്. നിരക്കുകൾ മാർക്കറ്റ് വ്യതിയാനങ്ങൾക്ക് വിധേയം. മസ്കറ്റ് ഗവൺഡേറ്റിൽ ഇന്ന് അനുഭവപ്പെടാവുന്ന കൂടിയ ചൂട് 44°C, കുറഞ്ഞ ചൂട് 32°C. Today's gold rate is brought to you by Seapearls Gold and Diamond Jewelry. 30 years of trust. 22 കാരറ്റ് സ്വർണം ഗ്രാമിന് 22.80 രൂപ. Today's gold rate is brought to you by Seapearls Gold and Diamond Jewelry. 30 years of trust. മല്ലയുദ്ധത്തിൽ ജയിക്കുന്നവനല്ല ശക്തൻ, കോപത്തെ ജയിക്കുന്നവനാണ് എന്നുള്ള ഖുറാൻ വചനത്തോടുകൂടി ഇന്നത്തെ പ്രഭാത വാർത്തകളുടെ പൂർണ്ണമാവുകയാണ്. പുരുഷോത്തം കാഞ്ചി എക്സ്ചേഞ്ചും സീപേഴ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സും ചേർന്നാണ് ഇന്നത്തെ പ്രഭാത വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിച്ചത്. എല്ലാവർക്കും സന്തോഷപ്രദമായ അവധി ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഒമാൻ ന്യൂസ് ബ്രോട്ട് ടു യു ബൈ പുരുഷോത്തം കാഞ്ചി എക്സ്ചേഞ്ച്. ഒമാനിലെ വാർത്തകളും വിശേഷങ്ങളും. 100 പാരമ്പര്യമുള്ള ഒമാനിലെ ആദ്യത്തെ മണി എക്സ്ചേഞ്ച്. We exchange trust. Voice of Oman. Voice of Oman. Oman News brought to you by Seapearls Gold and Diamond Jewelry. 30 years of trust. Omanil 30 varshathe pravartana parambaryavum vishwasthathayude 916 parishuddhiyumulla Gold and Diamonds Jewelry aanu Seapearls Gold and Diamonds Jewelry. Seapearls Gold and Diamond Jewelry. Seapearls Gold and Diamonds Jewelry. Namaskaram. Voice of Oman, Prabhadavarthak.